Hello, ellavarkum namaskaram. Pudhiya video like swagatham. Appo innu oru snack aanu thayaarakkunnathu. Appo ee lockdown kaalathil ellarum veettilokke aayirikkum. Aa samayathu kadayilokke vedikkan namukku endengil thayathulla buddhimuttokke undengil veetti thanne ulla cheriya saadhanangal vechittu namukku thayaarakki edukkan pattiya adipoli oru snack aanu idu. Idinayittu nammal oru ullam kelangum pinne edukkunnathu ara cup kadale maathramaanu. അപ്പോൾ ഈ ഉരുളങ്കിഴങ്ങിനെ നമുക്ക് ആദ്യം തന്നെ നന്നായി കഴുകി വൃത്തിയാക്കി തൊലിയൊക്കെ കളഞ്ഞ് തുടച്ചെടുത്തിട്ട് വരാം. ശേഷം ഇതുപോലൊരു ഗ്രേറ്റർ വെച്ചിട്ട് ഇതൊക്കെ മിക്ക വീടുകളിലും ഉണ്ടാവുമല്ലോ ഈ ഗ്രേറ്ററൊക്കെ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ അതേ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൽ ഒരുപാട് വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടാവും. അപ്പോൾ കഴുകൊന്നും വേണ്ട, ഇനി കഴുകണ്ട. നമുക്ക് ഇതിന് ഇനി ചെയ്യേണ്ടത് ഗ്രേറ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ കൈകൊണ്ട് എടുത്തിട്ട് അതിലെ വെള്ളം നന്നായിട്ട് ഇങ്ങനെ പിഴിഞ്ഞ് കളയാം. അപ്പോൾ ഉണക്കാൻ പറ്റുന്നവരാണെങ്കിൽ ഉണക്കുക. നല്ല വെയിലൊക്കെ ഇപ്പം നല്ല വെയിലൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ മറ്റുള്ളതും നന്നായി വെള്ളത്തിൽ നിന്ന് പിഴിഞ്ഞിട്ട് ആ വെള്ളം കളഞ്ഞിട്ട് എടുക്കുക. ഇനി നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന എണ്ണയിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് വറുത്തെടുക്കുക. ഇങ്ങനെ വിട്ട് വിട്ട് കിടക്കണ പോലെ വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ ഒരുമിച്ചിട്ട് കൊടുക്കരുത്, കുറച്ച് കുറച്ചായിട്ട് തന്നെ ഇട്ട് കൊടുക്കണം. ഇനി ഇതിൻ്റെ കളർ ചേഞ്ച് വരുന്നവരെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കത്തിക്കുക. അപ്പോൾ ഇത് ഏകദേശം കളർ ചേഞ്ചൊക്കെ വന്നു കഴിഞ്ഞു. ഈ സമയത്ത് നമുക്കിത് വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ മറ്റുള്ളതും വറുത്തെടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പച്ചക്കപ്പലണ്ടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വറുത്താണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. എൻ്റെ അടുത്തിരിക്കുന്ന പച്ചക്കപ്പലണ്ടിയാണ്, അതുകൊണ്ട് ഞാൻ വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും ഏകദേശം കളർ ചേഞ്ച് ആയിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക. ഈ വറുത്തെടുത്തത് നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ആ പൊട്ടറ്റോ വറുത്തതിൻ്റെ മുകളിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം നമുക്ക്. ഇനി കറിവേപ്പില അതും കൂടി വറുത്തിട്ട് ഇതിന് മുകളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ഉപ്പും കുറച്ച് മുളക് പൊടിയും കൂടി ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കൈകൊണ്ട്. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ മിക്സർ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇത് പതിയെ മിക്സ് ചെയ്ത് കൊടുക്കും. നമ്മളിതിലൊന്നും ഉപ്പൊന്നും ചേർത്തിട്ടില്ല. അപ്പം നിങ്ങൾ കപ്പലണ്ടി വറുത്തതാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൽ ഉപ്പ് ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി, നമുക്കറിയാനായിട്ട് പറ്റും. നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് കഴിച്ച് നോക്കിയിട്ട് വീണ്ടും ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ സമയത്ത് ഈ ഒരു ലോക്ക്ഡൗൺ സമയത്ത് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണിത്. വീട്ടിലെ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. മാത്രമല്ല എക്സ്പെൻസും വളരെ കുറവാണ്, പുറത്തു പോയി മേടിക്കാൻ ബുദ്ധിമുട്ടാണ് ഈ സമയത്ത്. അപ്പോൾ ഇത് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയുക. താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.